ആരോഗ്യമന്ത്രി വീണാർ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫ് അഖിൽ മാത്യുവിന് കൈക്കൂലി നൽകിയെന്ന ആരോപണത്തിന്റെ വാദങ്ങൾ എല്ലാം തന്നെ പൊളിയുന്നു. അഖിൽ മാത്യുവിന് പണം കൊടുത്തു എന്ന് പറയുന്നത് 2023 ഏപ്രിൽ 10 എന്നാൽ അന്നേ ദിവസം പകൽ 2:30 അഖിൽ മാത്യു പത്തനംതിട്ടയിലെ വിവാഹ ചടങ്ങിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വർഷം ഏപ്രിൽ 10 തിരുവനന്തപുരത്ത് തൈക്കാട് വെച്ച് പകൽ 3 അഖിൽ മാത്യുവിന് പണം നൽകിയെന്ന് പരാതിക്കാരനായ മലപ്പുറം സ്വദേശി ഗാസിദ് ആരോപിച്ചത്. എന്നാൽ അന്നേ ദിവസം ഈ പറഞ്ഞ സമയത്ത് പത്തനംതിട്ട ഇലന്തൂർ EMS സഹകരണ ആശുപത്രി സെക്രട്ടറി അലൻ മാത്യു തോമസിന്റെയും ഹൈക്കോടതി അഭിഭാഷകയായ ക്രിസ്റ്റീന പി ജോർജിന്റെയും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അഖിൽ മാത്യു. വൈകിട്ട് 4 പത്തനംതിട്ട മേലാമ്പ്ര ശലോം മാർത്തോമ പള്ളിയിലായിരുന്നു വിവാഹം നടന്നത്. തുടർന്ന് മൈലാമ്പ്ര പള്ളിപ്പടി സാം ഓഡിറ്റോറിയത്തിലായിരുന്നു വിരുന്ന് നടന്നത്. ഇതിൽ 2 അഖിൽ മാത്യു പങ്കെടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെതിരെ ഉന്നയിച്ച ആരോപണം കള്ളമാണെന്ന് വ്യക്തമാകുകയാണ്. അഖിൽ മാത്യുവിന്റെ പേരിൽ മറ്റാരോ തട്ടിപ്പ് നടത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് സംബന്ധിച്ച് അഖിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ആയിഷ താൽക്കാലിക നിയമനം നൽകണമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പണം വാങ്ങിയതെന്നാണ് മലപ്പുറം സ്വദേശി ആരോപിച്ചത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം മന്ത്രി വീണ ജോർജിനെ കരുവാക്കിയാണ് ഈ നാടകത്തിന് കഥ മെനയുന്നതെന്ന്. ഇതിൽ പ്രതികരണവുമായി MV ഗോവിന്ദൻ മാസ്റ്ററും രംഗത്തു വന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിനെതിരെ ഉയർന്ന കൈക്കൂലി ആരോപണത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണ്ടേ എന്ന് അദ്ദേഹം ചോദിച്ചു. മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ അന്വേഷിച്ച് ആവശ്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പരാതി ലഭിച്ചാൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇക്കാര്യം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം നടത്തണം. അതിൽ പാർട്ടി വിട്ടുവീഴ്ച ചെയ്യില്ല. അന്വേഷണത്തിൽ അവ്യക്തതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കാര്യത്തിൽ പരാതി ഉന്നയിക്കുമ്പോൾ അതിന്റെ വാസ്തവം അന്വേഷിക്കണം, അല്ലാതെ അതിന് പ്രചാരണം നടത്തുന്ന ഏജൻസിയായി മാധ്യമങ്ങൾ മാറരുതെന്നും തെളിവുകൾ മാധ്യമങ്ങളല്ല പോലീസ് കാണിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.